എല്ലാവർക്കും ആ മിസ് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സുന്ദരി ചെടിയെ കുറിച്ചാണ്. ഏതാ സുന്ദരി എന്നല്ലേ? ഇതാണ് സുന്ദരി. സുന്ദരിയുടെ പേര് ഫ്യൂഷിയ. വൈറ്റ്, പിങ്ക്, മജന്ത, പർപ്പിൾ, റെഡ്, ഓറഞ്ച്, അങ്ങനെ 1000-ൽ കൂടുതൽ വെറൈറ്റീസ് ഉള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഫ്യൂഷിയ സുന്ദരി. ഫ്യൂഷിയ പ്ലാന്റിന് ഡാൻസിങ് ഡോൾ എന്നും ലേഡീസ് ഇയർ ഡ്രോപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ ചില നാടുകളിൽ ലോലാക് ചെടി എന്ന് പറയുന്നതും ഇതിനെയാണ്. ഇത് കൂടാതെ നിങ്ങളുടെ നാടുകളിൽ ഈ ചെടിക്ക് വേറെ പേരുകളുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഫ്യൂഷിയ പ്ലാന്റ്സിനെ ഇത്രയും അട്രാക്റ്റീവായ ഒരു പ്ലാന്റ്സാക്കി മാറ്റുക ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. വീഡിയോയിലെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ പറയുന്നതിനേക്കാൾ സുന്ദരിയാണ് നമ്മുടെ ഈ ഫ്യൂഷിയ പ്ലാന്റ് എന്ന്. തൂങ്ങിക്കിടക്കുന്ന മണിയുടെ ആകൃതിയിലുള്ള പൂക്കളാണ് ഈ ചെടിയെ മറ്റു ചെടികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓർക്കുന്നുണ്ടായിരിക്കും, എന്നത്തെ വീഡിയോയിൽ നിന്നും ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണെന്നല്ലേ? അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്യൂഷിയ പ്ലാന്റിന് ഫ്ലവർ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ, എന്നും കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ ഒരു മടുപ്പാവും അല്ലേ? കാണുന്ന നിങ്ങൾക്കും മടുപ്പാണ്, പറയുന്ന എനിക്കും മടുപ്പാണ്, അപ്പോൾ മൊത്തത്തിലൊരു മടുപ്പം. അങ്ങനെ വേണ്ടല്ലോ, ആരാ ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കാത്തല്ലേ? അപ്പം നമുക്കും കുറച്ച് ചേഞ്ചൊക്കെ ആകാതെ അപ്പം നമുക്ക് നമ്മുടെ ഫ്യൂഷിയ പ്ലാന്റിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാലോ. ഫ്യൂഷിയ ചെടിയുടെ ഈ പുറമേ കാണുന്നത് സെപ്പൽസ് ആണ്. അതിന് ഒരു കളറും അതിനകത്തുള്ള ഇതളുകൾക്ക് മറ്റൊരു കളറുമായിരിക്കും. ഈ കോമ്പിനേഷനാണ് ഈ ചെടികളിലേക്ക് ചിത്രശലഭങ്ങളെയും അതിലുപരി ഹമ്മിങ് ബേഡുകളെയും ആകർഷിക്കുന്നത്. ഈ ചെടിയെ നമുക്ക് വേലുകൾ പോലെ നടുന്നതിനും അതല്ല എങ്കിൽ നല്ല ഹാങ്ങിങ് പോട്ടുകളിൽ സെറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ചെടിയാണിത്. കാരണം എന്താന്ന് വെച്ചാൽ പൂവുകളെല്ലാം ഞാന് കിടക്കുന്ന ടൈപ്പ് പൂക്കളായതുകൊണ്ട് തന്നെ ഹാങ്ങിങ് പോട്ടുകളിൽ നടുമ്പോൾ നല്ല ഹാങ് ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ പോലെ നല്ല ഹാങ് ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടെയാണ് ഫ്യൂഷിയ പ്ലാന്റ്സ്. ഹാങ്ങിങ് പോട്ടുകളിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത് എന്ന് ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട്. 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഫ്യൂഷിയ പ്ലാന്റ്സ്. ആ 2-3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 സൺലൈറ്റ് ആണ്. ഒരു 2-3 മണിക്കൂർ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ചെടി നന്നായി വളരുന്ന ഒരു പ്ലാന്റാണ്. അതായത് പൂക്കൾ നന്നായിട്ട് കിട്ടാനായാലും അതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടിരിക്കാനായാലും 2-3 മണിക്കൂർ സൺലൈറ്റ് അത്യാവശ്യമാണ്. 3 മണിക്കൂർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2 മണിക്കൂർ, രാവിലത്തെ 2 മണിക്കൂർ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല സൺലൈറ്റ് കിട്ടിയാൽ തന്നെ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് പൂക്കൾ ഒരുപാട് തരുന്ന പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു ചെടിയാണിത്. 2-3 മണിക്കൂർ സൺലൈറ്റ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് രാവിലത്തെ സൺലൈറ്റ് ആട്ടോ, അല്ലാതെ നട്ട് ഉച്ചയ്ക്കത്തെ ഈ 12 മണി തൊട്ടുള്ള വെയിൽ കൊള്ളിച്ചേക്കാം എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി മൊത്തത്തിൽ പോകും, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് രാവിലത്തെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ സൺലൈറ്റ് മാത്രം മതിയാകും ഈ ചെടിക്ക്. അതല്ല, നമ്മളിപ്പം സൺലൈറ്റ് കിട്ടുന്നിടത്തല്ല നട്ടതെങ്കിലും കുഴപ്പമില്ല, ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നിടത്തായിരുന്നാലും മതിയാകും. ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലപരിമിതികൾ ഉള്ളവർക്കാണെങ്കിൽ ഈ പ്ലാന്റ് പോട്ട്സിലൊക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന കൊടുത്ത് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ധാരാളം പൂക്കൾ കിട്ടും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണ്. അതിൽ പോട്ടിംഗ് മിക്സ് എപ്പോഴും നീർവാഴ്ചയുള്ളതായിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും കൂടെ ഒരുമിച്ചും അതുപോലെ കുറച്ച് ചകിരിച്ചോറ്, ചകിരിച്ചോറ് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി എപ്പോഴും നനവ് ഇഷ്ടപ്പെടുന്ന, മണ്ണിൽ എപ്പോഴും തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പം നമ്മൾ കുറച്ച് ചകിരിച്ചോറുണ്ടെങ്കിൽ എപ്പോഴും തന്നെ നനവ് അബ്സോർബ് ചെയ്ത് വെക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും, ഒരുപാടൊന്നുമിട്ടുണ്ട്, ഒരു കുറച്ച്, നമ്മുടെ കൈക്കുമ്പിൾ അത്രയും തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഒരു ഔചിത്യം അനുസരിച്ച് കുറച്ച്, വളരെ കുറച്ച്. ആ മണ്ണിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ അതിൽ അത് മാറി നിൽക്കാൻ വേണ്ടി വേപ്പിൻ പിണ്ണാക്ക് കുറച്ചിടുന്നത് നല്ലതായിരിക്കും. പോട്ടി മിക്സിൻ്റെ അകത്ത് കേട്ടോ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ നടാൻ നേരത്ത് പോട്ടി മിക്സിൻ്റെ അകത്ത് കുറച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏത് വളമാണോ ഇരിക്കുന്നത് ആ വളം ആഡ് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം വളം ഇട്ട് കൊടുക്കുക, അല്ല ഒരുപാട് വളമായാലും ഈ ചെടിക്ക് ദോഷമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വളങ്ങൾ ആഡ് ചെയ്യുക. പല ടൈപ്പ് ഫ്യൂഷിയകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, എല്ലാം കൂടെ നമുക്കിപ്പോൾ പരിചയപ്പെടാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഒരു 3-4 എണ്ണം നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. അതിനുമുമ്പ് ഞാൻ പറയട്ടെ, പല ടൈപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പല കളർ ചേഞ്ച് തന്നെയുണ്ട്. അത് കൂടാതെ കുറച്ച് മാത്രം പെറ്റൽസ് ഉള്ളതും കൂടുതൽ പെറ്റൽസ് ഉള്ളതും അതുപോലെ ഒരു പെറ്റൽസിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നത്, സെപ്പൽസിൻ്റെ കളറ് വേറെ, അതല്ലാതെ പെറ്റൽസിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നതും, അങ്ങനത്തെ ടൈപ്പ്. കൂടാതെ വേരിയേറ്റഡ് ഫ്യൂഷിയകളും ഉണ്ട്.
വെരിഗേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലകൾക്ക് ഡബിൾ ഷെയ്ഡ് വരുന്നത്, എന്നാൽ പൂക്കൾക്ക് യാതൊരു വ്യത്യാസവും സെയിം ആയിരിക്കും. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഫ്യൂഷ്യയെ തന്നെയുണ്ട്. അതിൽ കുറച്ചെണ്ണം നമുക്കിപ്പോൾ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ഫ്യൂഷ്യ ദേ ഇതാണ്. ഇതിൻ്റെ പേര് ഫ്യൂഷ്യ ആലിസ് ഹോഫ്മൻ എന്നാണ്. ഈ ഫ്യൂഷ്യ ചെടികളുടെ തണ്ടുകൾക്ക് ബ്രോൺസ് ഗ്രീനിഷ് കളറും അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള സെപ്പേഴ്സിന് പിങ്ക് കളറും പെറ്റൽസിന് വെള്ള കളറോട് കൂടിയതും ആയിരിക്കും. ചെറിയ കുറ്റിച്ചെടി പോലെ വളർത്താൻ പറ്റുന്നതും അതുപോലെ ചെറിയ ചെടിച്ചട്ടികളിൽ വളർത്താനും അതുപോലെ ഹാങ്ങിങ് ആയിട്ടിടാനും, ഹാങ്ങിങ് എന്ന് പറയുന്നത് അത്ര ഒരു പ്രോപ്പർ പ്ലാന്റ് അല്ല കേട്ടോ, എങ്കിലും ചെറിയ കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഫ്യൂഷ്യ വെറൈറ്റിയാണിത്. സെക്കൻഡ് വൺ ബ്രൈറ്റ് പിങ്ക് കളറോട് കൂടിയ വിതളങ്ങളോട് കൂടിയതും അതുപോലെ കോസ്മിക് പർപ്പിൾ കളറുള്ള ഇതളുകളോട് കൂടിയതുമായ ഫ്യൂഷ്യ ബീക്കൺ ആണ്. നമ്മുടെ മൂന്നാമത്തെ ഫ്യൂഷ്യ വെറൈറ്റിയുടെ പേര് ഫ്യൂഷ്യ ലേഡി ബൂത്ത്ബി എന്നാണ്. ലേഡി ബൂത്ത്ബി ഒരു ക്ലൈംബിംഗ് ഫ്യൂഷ്യ പ്ലാന്റ് ആണ്. അതായത് നമുക്ക് ക്ലൈംബിംഗ് പ്ലാന്റ്സിന് പോലെ വളർത്താൻ പറ്റിയവ, മതിലിനോട് ചേർന്ന് മതിലിൽ കയറ്റിവിട്ട് അല്ലെങ്കിൽ ഒരു ആർച്ച് പോലെ നമുക്ക് കയറ്റിവിട്ട് ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ഫ്യൂഷ്യ പ്ലാന്റ് ആണ് ലേഡി ബൂത്ത്ബി. ഫോർത്ത് വൺ ഫ്യൂഷ്യ റോസ് ഓഫ് കാസ്റ്റിലാണ്. റോസ് ഓഫ് കാസ്റ്റിലിൻ്റെ സെപ്പൽസിന് വൈറ്റ് ഓഫ് വൈറ്റ് കളറും അതുപോലെ ഒരു പിങ്കും അല്ല പർപ്പിൾ കളറും കൂടെ ഒരു കൂടി കലർന്ന ഒരു കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു കളറായിരിക്കും അതിൻ്റെ പെറ്റൽസിന്. ഇത് കുറച്ചൊരു പടർന്ന് കിടക്കുന്ന ടൈപ്പ് ഫ്യൂഷ്യ പ്ലാന്റ് ആണ്. ലെന്താനൊക്കെ നടന്ന പോലെ നമുക്ക് മതിലിനോട് ചേർന്നൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണിത്. അടുത്ത ഫ്യൂഷ്യ പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേര് ഫ്യൂഷ്യ ബ്രൂട്ടസ് എന്നാണ്. നല്ല വെറൈറ്റി നെയിംസ് അല്ലേ നമ്മുടെ ഫ്യൂഷ്യ പ്ലാന്റ്സിൻ്റെ എല്ലാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഒരു പിങ്ക് പർപ്പിൾ കളർ കോമ്പിനേഷനാണ്. ഇത് ഫ്യൂഷ്യ മിസിസ് പോപ്പിൾ. വേനൽക്കാലത്തിൻ്റെ ആരംഭം മുതൽ ശരത്കാലം വരെ ധാരാളം പൂക്കളുള്ള ഒരു ഫ്യൂഷ്യ വെറൈറ്റിയാണിത്. എല്ലാ ഫ്യൂഷ്യകളും തന്നെ ഒരു ഈ കാലഘട്ടത്തിൽ തന്നെ വേനൽക്കാലം മുതൽ ശരത്കാലം വരെ നിറയെ പൂക്കൾ. നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഫ്യൂഷ്യ ചെടികളും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഫ്യൂഷ്യകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൂക്കൾ നമുക്ക് തരുന്ന അല്ലെങ്കിൽ പൂക്കാലം തരുന്ന ഒരു ഫ്യൂഷ്യ വെറൈറ്റിയാണ് ഈ ഫ്യൂഷ്യ മിസിസ് പോപ്പിൾ. ഈ വെറൈറ്റിയെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താനും അല്ലാതെ വേലി പോലെ പടർത്തി വിടാനും ഒക്കെ അനുയോജ്യമാണ്. മിസിസ് പോപ്പിൾ ഫ്യൂഷ്യയും അതുപോലെ നമ്മുടെ ബ്രൂട്ടസ് ഫ്യൂഷ്യയ്ക്കും ഒരേ കളർ കോമ്പിനേഷനാണ്. ഇവയുടെ സെപ്പൽസ് അഥവാ വിതളങ്ങൾ തമ്മിലുള്ള വലുപ്പ വ്യത്യാസം നേരിയ ഒരു വലുപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരെണ്ണത്തിന് ഇച്ചിരി ബ്രൂട്ടസിന് ഇച്ചിരി നീട്ട കൂടുതലും അതുപോലെ മിസിസ് പോപ്പിളിന് ഇച്ചിരി നീട്ട കുറവും, എന്നാൽ വലിപ്പം കൂടിയ സെപ്പൽസും ആയിരിക്കും. ഇതുമാത്രമാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി ഫ്യൂഷ്യ മകൽനിക്കയാണ്. ഇതിൻ്റെ വിതളങ്ങൾ നല്ല നീണ്ട് കൂർത്ത പിങ്ക് കളറോട് കൂടിയതും ദളങ്ങൾ പർപ്പിൾ കളറും ആയിരിക്കും. പെട്ടെന്ന് കാണുമ്പോൾ ആദ്യം പറഞ്ഞ ബ്രൂട്ടസും അതുപോലെ മിസിസ് പോപ്പിളും തമ്മിൽ നോക്കുമ്പോൾ മൂന്നും ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇവ തമ്മിലും ഇതുപോലെ തന്നെ സെപ്പൽസ് തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ്. ഈ മകൽനിക്കയ്ക്ക് അതിൻ്റെ സെപ്പൽസിന് നല്ല നീട്ടം കൂടിയതായിരിക്കും, വീതി കുറഞ്ഞിട്ട് നീട്ടം കൂടിയ കൂർത്ത വിതളങ്ങളായിരിക്കും. ഈ ഫ്യൂഷ്യ മകൽനിക്കയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കേസരങ്ങൾക്കാണ്. കേസരങ്ങൾക്ക് നല്ല നീളം കൂടിയതും അതുപോലെ മറ്റുള്ളവയിൽ നിന്ന് ആദ്യം പറഞ്ഞ ഈ ബ്രൂട്ടസിൽ നിന്നും മിസിസ് പോപ്പിളിൽ നിന്നും കുറച്ചുകൂടെ എണ്ണ കൂടുതലും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് റോയൽ ഫ്യൂഷ്യ പ്ലാന്റ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് റോയൽ ഫ്യൂഷ്യയെ നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് റൗലിൻ വൈറ്റ് ഗോൾഡ് എന്നാണ്. വെറും വെളുത്ത പൂക്കളാണ് എങ്കിൽ പോലും ഇതിൻ്റെ കേസരങ്ങളിലുള്ള പിങ്ക് കളറോട് കൂടിയ ഒരു ഫ്യൂഷ്യ വെറൈറ്റി ആയതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയധികം റോയൽ വെറൈറ്റിയിൽ ഒന്നാമതായി നിൽക്കുന്നത്. റൗലിൻ വൈറ്റ് ഗോൾഡ് ഫ്യൂഷ്യ വെറൈറ്റി തന്നെയാണ്. അടുത്ത നമ്മുടെ റോയൽ വെറൈറ്റിയാണ് ഫ്യൂഷ്യ ന്യൂ മില്ലേനിയം. ഫ്യൂഷ്യ റൗലിൻ വൈറ്റ് ഗോൾഡ് പോലെ തന്നെ ഹാങ്ങിങ് പോട്ടുകളിൽ ഇണങ്ങുന്ന അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടുകളിൽ മാത്രം ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്യൂഷ്യ വെറൈറ്റിയാണ് നമ്മുടെ ന്യൂ മില്ലേനിയം ഫ്യൂഷ്യ. ഫ്യൂഷ്യ വെറൈറ്റിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ന്യൂ മില്ലേനിയം ഫ്യൂഷ്യ. വെൽവെറ്റ് പർപ്പിൾ പെറ്റൽസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതളുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പർപ്പിൾ കളർ വെൽവെറ്റ് തുണി പോലെ തന്നെയാണ്. കൂടാതെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറോട് കൂടിയ സെപ്പൽസുമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഫ്യൂഷ്യ വെറൈറ്റികളിൽ രണ്ടെണ്ണമാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റൗലിൻ വൈറ്റ് ഗോൾഡും ന്യൂ മില്ലേനിയം ഫ്യൂഷ്യ വെറൈറ്റീസും. ഇത് കൂടാതെ ഫ്യൂഷ്യ ആർമീനേഴ്സ്, ഫ്യൂഷ്യ സിങ് ടൈം, ഫ്യൂഷ്യ ഡോളർ പ്രിൻസസ്, ഫ്യൂഷ്യ ബെല്ല എവിറ്റ, ഫ്യൂഷ്യ തമർ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഫ്യൂഷ്യയിൽ തന്നെ. വെറൈറ്റി കളർ കോമ്പിനേഷനുള്ള പൂക്കൾ കൊണ്ട് തന്നെ സമ്പന്നമാണ്. അതുപോലെ തന്നെ
ഓരോ കളർ കോമ്പിനേഷനുള്ള പൂക്കൾക്ക് വെറൈറ്റി നെയിംസ് കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ ഫ്യൂഷിയ പ്ലാന്റ്സ്. വസന്തകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ തണ്ടുകൾ നട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. തണ്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ നീർവാഴ്ചയുള്ള മണ്ണ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തണ്ടുകൾ പെട്ടെന്ന് അഴുകിപ്പോകും. നട്ട് ഒന്ന് രണ്ടാഴ്ചയിലേക്ക് വലിയ വെയിൽ അടിക്കാത്ത രീതിയിൽ, നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഇത് വെക്കേണ്ടത്. എന്നും രണ്ട് നേരം നനച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും ഫ്യൂഷിയ പ്ലാന്റ്സിന് നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഫ്യൂഷിയ പ്ലാന്റ്സിന് മണ്ണിൽ എപ്പോഴും നനവുണ്ടായിരിക്കണമെന്ന്. ഈ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ദിവസത്തിൽ, വേനൽക്കാലത്ത് മാത്രമാട്ടോ, ദിവസത്തിൽ രണ്ട് നേരം നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മണ്ണിൻ്റെ നനവും അതുപോലെ നമ്മുടെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നനച്ചു കൊടുക്കുക. എപ്പോഴും മണ്ണിൽ നനവ് നിലനിൽക്കാൻ പാകത്തിന് നമ്മൾ നനച്ചു കൊടുക്കുക. ദേ ഈ കാണുന്നതാണ് ഞാൻ നട്ടിരിക്കുന്നത് എൻ്റെ ഫ്യൂഷിയ പ്ലാന്റ്. ഇതെനിക്ക് തണ്ടായിരുന്നു കിട്ടിയത്, ഞാൻ തണ്ട് കൊണ്ട് നട്ട് പിടിപ്പിച്ചാണ്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആണോ നവംബർ ആണോ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല, ഒക്ടോബറിലോ നവംബറിലോ എങ്ങാണ്ടാണ് ഞാൻ കൊണ്ടു വന്ന് നട്ട്. ഒരു ചെറിയ തണ്ട്, ചെറിയ തണ്ട് ഒരു 15-20 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു തണ്ടായിരുന്നു ഞാൻ കൊണ്ടു വന്ന് നട്ടത്. ഇപ്പം ഇത്രയും വലുപ്പത്തിൽ നിൽപ്പുണ്ട്, പൂക്കളായിട്ടില്ല. ഇത് നമ്മൾ നട്ട് കഴിയുമ്പോൾ അതേ ഇതുപോലെ എന്തെങ്കിലും ഒരു താങ്ങ്, ഇതുപോലെ നിങ്ങൾ വെറുതെ നിലത്താൻ നടുന്നതെങ്കിൽ, ഗാർഡനിലാണ് നടുന്നതെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും താങ്ങായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് വെറുതെ നിലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും. ചാഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പൂക്കളുണ്ടാവുകയില്ല, പൂക്കളുണ്ടായാലും നമുക്കതിനൊരു ഭംഗി തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പം പൂക്കളിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണതാണ് നല്ല രസമായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തളപ്പുകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ, അതായത് ഒരു 10-15, 20 സെൻറ്റിമീറ്റർ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ തളപ്പുകൾ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹാങ് ആയിട്ട് ബുഷി ആയിട്ട് വന്നു തുടങ്ങും. പിന്നെ നമ്മുടെ ഈ ഫ്യൂഷ്യ ചെടി കൂടാതെ ഇവിടെ കുറച്ച് ചെടികളും കൂടെ നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് രണ്ട് ചെടികളൊക്കെ കിട്ടിയെന്ന് വെച്ചോ, അടുത്ത വീട്ടിൽ നിന്നും അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന ചെടികളൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്ന് കുത്തുന്ന സ്ഥലമാണ് ഇവിടെ. പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ പോട്ടിംഗ് മിക്സോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളോ ഒന്നും അവൈലബിൾ അല്ലാത്തപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നടുന്ന സ്ഥലമാണ് ഇത്. അത് കഴിഞ്ഞ് ഒന്ന് പിടിച്ച് മെച്ചുറായി എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ പതിയെ പോട്ട്സിലേക്കും ഗാർഡനിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റുന്ന ഒരു ഏരിയ ആട്ടോ ഇത്. ഇതിവിടെ കൊണ്ടുവന്ന് അങ്ങ് കുത്തി, ഇത് പിടിച്ചു കഴിഞ്ഞ് അങ്ങ് വളർന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടുന്ന് മാറ്റാൻ തോന്നിയില്ല. ഇനി ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോയാലോ എന്നൊരു പേടിയായിപ്പോയി. അതുകൊണ്ട് ഇത് അനക്കാതെ ഇവിടെ തന്നെ നിർത്തിയേക്കുവാണ്. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് പ്രത്യേകിച്ച് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളം എന്ന് പറയുന്നത് NPK ആട്ടോ. അതായത് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളാണ് ഫ്യൂഷിയ ചെടികൾക്ക് ഏറ്റവും അനുയോജ്യം. മാസത്തിൽ ഒന്നോ അതിൽ കൂടുതൽ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയില്ല, മാസത്തിൽ ഒരു തവണ ഉപയോഗിച്ചാൽ മതി. NPK നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ടോ അല്ലാതെയോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പൊട്ടാഷ് കൂടുതൽ അടങ്ങിയ വളങ്ങളും വേറെ യൂസ് ചെയ്യാവുന്ന കേട്ടോ. വേറെ പൊട്ടാഷ് കൂടുതൽ അടങ്ങിയ വളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല രാസവളത്തെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാത്തത്. ഇനി അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വളം ഏതാണോ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഏത് വളം യൂസ് ചെയ്താലും കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അതും വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ചെടി ബുഷിയായിട്ട് നിൽക്കാൻ മറ്റൊരു വഴി എന്ന് പറയുന്നത്, ഈ നമ്മൾ പൂക്കൾ പോയ ശേഷം റോസയുടെയൊക്കെ നമ്മൾ തണ്ട് കട്ട് ചെയ്യൂലോ ഒരു 3 നില താഴെ വെച്ച്, അതുപോലെ തന്നെ ഈ ഫ്യൂഷിയ പ്ലാന്റ്സിൻ്റെയും പൂക്കൾ പോയ ശേഷം ആ തണ്ടുകൾ കട്ട് ചെയ്യുക, ഒരു 4-5 ഇല താഴെ വെച്ച് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്ന തണ്ടുകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ന്യൂ പ്ലാന്റാക്കി മാറ്റാൻ. അതങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് പുതിയ തളപ്പുകൾ വന്ന് ചെടി നല്ല ബുഷിയാവുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പ്രൂണിങ് ചെയ്ത ശേഷം ചെറിയ രീതിയിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളരും കേട്ടോ. അതുപോലെ തന്നെ ഈ മഞ്ഞ് കാലത്ത് നമ്മൾ ഈ ഫ്യൂഷിയ പ്ലാന്റ്സിനെ ഒന്നും തന്നെ ചെയ്യാൻ പോകരുത്. അതിന് വളമിട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഓവറായിട്ട് വളമിട്ട് കൊടുക്കില്ല. അതുപോലെ തന്നെ ഫ്യൂഷിയ പ്ലാന്റ്സിനെ ആ ഒരു മഞ്ഞുകാല ടൈമിൽ, അല്ലെങ്കിൽ ഒരു ഡിസംബർ മാസം ജനുവരി മാസമൊക്കെ നമ്മൾ പോയി പ്രൂൺ ചെയ്യാനൊന്നും പോകരുത്. കാരണം ആ സമയത്ത് ഫ്യൂഷിയ പ്ലാന്റിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് ആണെന്നാണ് പറയുന്നത്. പൂക്കളുണ്ടായിരിക്കും, അതിൽ ഇതിൽ ഓരോ പൂക്കളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ തീരെ കുറവായിരിക്കും. നമ്മുടെ ഫ്യൂഷിയ ചെടികൾക്ക് വിത്തുകളും ഉണ്ട് കേട്ടോ. അതേ ഈ കാണുന്നതാണ് അതിൻ്റെ വിത്തുകൾ. പക്ഷേ ഞാൻ ഇതുവരെ എനിക്ക് വിത്തിൽ നിന്നും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും അതിൻ്റെ വിത്തുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. സൺലൈറ്റിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മുടെ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യത്തിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ 3 കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഫ്യൂഷിയ പ്ലാന്റ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.